നമ്മുടെ ക്യാമറാമാൻ കെ പി ദിനേശാണ് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്കും ഒപ്പം ഇപ്പോൾ ബസ്സിനുള്ളിലുള്ളത്. അകത്ത് ദൃശ്യങ്ങൾ അവർ പകർത്തുകയാണ്. മുഖ്യമന്ത്രി നേരത്തെ നമ്മളെ ക്ഷണിച്ചതാണ്. ഏതായാലും ബസ്സിനകത്തെ സൗകര്യം എന്തൊക്കെ, ആഡംബര ബസ് തരത്തിലുള്ള വാർത്തകൾ നേരത്തെ എല്ലാവരും നൽകിയിരുന്നു. ഒരു റിവോൾവിംഗ് ചെയർ ഉണ്ട്, അത് മാത്രമാണ് ഇതിൽ ആഡംബരമെന്നാണ് സർക്കാർ പറയുന്നത്. ബാക്കിയെല്ലാം സാധാരണ ഒരു എ സി വോൾവോ ബസ്സിലുള്ള സൗകര്യങ്ങൾ മാത്രം. ഒരുപക്ഷെ അതിലേറെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താവുന്ന സംവിധാനങ്ങളുണ്ട്. അതിലേക്കൊന്നും സർക്കാർ പോകാതെ ഇത്തരം ചെറിയ സൗകര്യങ്ങൾ ഒതുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏതായാലും ആ ദൃശ്യങ്ങൾ നമ്മൾ അകത്തുനിന്ന് പകർത്തിയിട്ടുണ്ട്, എന്തെല്ലാം ഉണ്ട് ബസ്സിൽ എന്നുള്ളത്. ഇപ്പോൾ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ബസ്സിന്റെ മുൻനിരയിൽ ഇരിക്കുന്നതാണ്. മുൻനിരയിൽ അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹം കൂടുതൽ മാധ്യമങ്ങളെ, ഓരോ മാധ്യമങ്ങളെ ഇപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് മറയുന്നത്. ഏതായാലും ബസ്സിനകത്ത് എന്തുണ്ട്, ആഡംബര ബസ്സാണോ അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ മാത്രമുള്ള ബസ്സാണോ എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയത്തിന് ഏതായാലും സർക്കാർ തന്നെ അതിന് മറുപടി നൽകിയിരിക്കുന്നു. ആഡംബര ബസ്സല്ല ഇത്, അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രമുള്ള, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരു യാത്ര ചെയ്യണമെങ്കിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു ബസ്സാണിത് എന്ന് സർക്കാർ തന്നെ ആ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ട് അല്ലെങ്കിൽ അതിന് അവസരമൊരുക്കി വ്യക്തമായി പറയുന്നിരുന്നു. നേരത്തെ ഈ ഒരു സർക്കാർ ആ നിലപാടിലേക്ക് പോയെങ്കിൽ സ്വാഭാവികമായും ഇത്തരമൊരു പ്രചരണം ഉണ്ടാകില്ലായിരുന്നു. സർക്കാർ ആധികാരത്തിന് തയ്യാറായില്ല, പകരം ഒരു വളരെ രഹസ്യാത്മകമായി എന്തെല്ലാം ബസ്സിനുള്ളിൽ നിന്ന് കാണിക്കാതെ, എന്തെല്ലാം എന്ന് പറയാതെ രഹസ്യാത്മകത സൂക്ഷിച്ചിരുന്നു. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണാൻ തടിച്ചുകൂടിയ ജനങ്ങളാണ്, വലിയ ജനക്കൂട്ടമാണ്. ഒരുപക്ഷെ സർക്കാരിന്റെയും സംഘാടകരുടെയും പ്രതീക്ഷകൾ കൂടി മറികടന്നുകൊണ്ടുള്ള ജനക്കൂട്ടം ഈ ആദ്യ പരിപാടിയിൽ, നവകേരള സദസ്സിന്റെ ആദ്യ പരിപാടി എത്തിച്ചേർന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സി പി എമ്മിന് അത്ര സ്വാധീനമുള്ള മേഖലയല്ല ഇത്. ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൈവെള്ളിക. സ്വാഭാവികമായി അവിടെ വലിയ ഒരു ആൾക്കൂട്ടം എത്തിയത്, വലിയ ഒരു ജനക്കൂട്ടം എത്തിയത് സർക്കാരിന് നൽകുന്ന ആത്മവിശ്വാസം, ഊർജം ചെറുതാകില്ല. അതുതന്നെയാണ് ഉദ്ഘാടന ചടങ്ങിന് ശേഷം മന്ത്രിമാർ അടക്കമുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതും. ഏതായാലും വലിയ ആവേശത്തോടുകൂടി നവകേരള സദസ്സിന്റെ ആദ്യ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പൈവെളികയിൽ മഞ്ചേശ്വരത്ത് ലീഗ് കോട്ടയിൽ വലിയൊരു ആവേശകരമായ സ്വീകരണം ലഭിച്ച സന്തോഷത്തോടുകൂടിയാണ്, ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ നിന്ന് മടങ്ങുന്നത്.